മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രദർശനം തുടരുകയാണ്. വൻ ഹൈപ്പുമായി എത്തിയ ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലും റിലീസായിട്ടുണ്ട്. നെഗറ്റീവ് വിമർശനങ്ങൾ തുടക്കത്തിൽ ചിത്രത്തിന് നേരിടേണ്ടി വന്നെങ്കിലും തിയേറ്ററുകളിൽ മരക്കാർ ജയത്രയാത്ര തുടരുകയാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം കണ്ട് അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ഭദ്രൻ. അച്ഛന് ഒരു മകനുണ്ടായാൽ ഇങ്ങനെ ഉണ്ടാവണമെന്ന തലക്കെട്ടോടെയാണ് ഭദ്രന്റെ കുറിപ്പ്. ഞാൻ മഹാമാരി ഭയന്ന തിയേറ്ററിൽ കാണാതെ മരക്കാർ എന്ന ചിത്രം പിന്നീട് ഒ ടി ടി റിലീസിൽ എൻ്റെ ഹോം തിയേറ്ററിൽ കാണുകയുണ്ടായി. വൈകിയാണെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവണമല്ലോ. എല്ലാവരും പടച്ചുകോരി വൃത്തികേടാക്കിയ ഒരു സിനിമ മുൻവിധികൾക്കൊന്നും കീഴ്പ്പെടാതെ ശരാശരി പ്രേക്ഷകൻ എന്ന രീതിയിലാണ് കണ്ടത്. ഇത്ര വലിയൊരു ഭൂകമ്പം അഴിച്ചുവിട്ട് ഇതിനെ ഇങ്ങനെ മോശം ആക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ ചിത്രത്തിലെ സംഭാഷണങ്ങളെ ഇകറ്റിക്കൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വായിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് മറിച്ചാണ് അനുഭവപ്പെട്ടത്, നല്ല തെളിച്ചമുള്ള അതിഭാവുകത്വം കലരാത്ത സംഭാഷണങ്ങൾ. അതുപോലെ തന്നെ വളരെ കോമ്പിറ്റന്റ് ആയ അസ്കൗണ്ടിംഗ് വിഷ്വൽസ് ആയിരുന്നു സിനിമ ഉടനീളം. ഇതിലെ വി എഫ് എക്സ് സിദ്ധാർത്ഥ് പ്രിയദർശൻ വലിയ അനുഭവ സമ്പത്ത് ഇല്ലാതെ തന്നെ വളരെ മികച്ചതാക്കി. സിനിമ റിലീസിന് മുമ്പ് കടൽ കാണാത്ത കപ്പൽ യുദ്ധമെന്ന് പറയേണ്ടിയിരുന്നില്ല. മറിച്ച് ഇതൊക്കെ കടലിലിറങ്ങി എങ്ങനെ ഷൂട്ട് ചെയ്തുവെന്ന് അത്ഭുതപ്പെടുത്തേണ്ടിയിരുന്നില്ലേ. ഞാൻ ഓർക്കുന്നു, എന്റെ അപ്പൻ കമാറോണിന്റെ ടൈറ്റാനിക് സിനിമ കണ്ടേച്ച് കവിതാ തിയേറ്ററിൽ നിന്ന് പാലാ വരെ കപ്പലിന്റെ മുൻപിലൂടെ തുള്ളിച്ചാടി കളിക്കുന്ന ഡോൾഫിനെ കണ്ടു. സായിപ്പിനെ സമ്മതിക്കണം, കപ്പലിന്റെ പുറകെ ബോട്ടിൽ ക്യാമറയുമായി കടലിൽ എത്ര രാവും പകലും ക്ഷമയോടെ ഉറക്കമിളിച്ചായിരിക്കണം ഒപ്പിയെടുത്തത്. കുറച്ച് നാളുകൾക്കു ശേഷം ഞാൻ പറയുമ്പോഴാണ് അപ്പൻ അറിയുന്നത് ആ ഡോൾഫിനുകൾ ആനിമേറ്റഡ് ആയിരുന്നു എന്ന്. കപ്പലും ഡോൾഫിനും തമ്മിൽ കണ്ടിട്ടേയില്ല. ഈ അത്ഭുതപ്പെടുത്തലാണ് സിനിമയ്ക്ക് ആവശ്യം. ഒരു മജീഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാജിക് പോലെ ആവണം സിനിമ. എന്നുവച്ചാൽ മുമ്പിലിരുന്ന് കണ്ടാൽ മതിയെന്ന് അർത്ഥം. പുറകിൽ വന്നാൽ പിന്നെ മാജിക് വെടിപ്പുരയായി. കുഞ്ഞു കുഞ്ഞാലി മറക്കാതെ നിൽക്കുന്നു മനസ്സിൽ. പ്രണവിന്റെ മെയ്വഴക്കവും കണ്ണുകളിൽ അച്ഛനെ പോലെ ഗൂഢമായി ഒളിഞ്ഞിരിക്കുന്ന സ്നിഗ്ധ സൗന്ദര്യവും ഒത്തുവന്നപ്പോൾ കുഞ്ഞു കുഞ്ഞാലി മികവുറ്റതായി. ഒരു മികച്ച ഹോളിവുഡ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടാക്കിയ ആന്റണി പെരുമ്പാവൂരിനും പ്രിയദർശനും എന്റെ അഭിനന്ദനങ്ങൾ. അറബിക്കടലിന്റെ അലറുന്ന സിംഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്.